വഴിയാത്രക്കാരിയെ പിക്കപ്പ് വാൻ ഇടിച്ചു തെറിപ്പിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ആലുവയ്ക്കടുത്ത് മനക്കപ്പടിയിലാണ് സംഭവം. വഴിയരികിൽ നിൽക്കുകയായിരുന്ന വീട്ടമ്മയെ പിക്കപ്പ് വാൻ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. മനഃപൂർവ്വം സ്ത്രീയെ ഇടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് CCTV ദൃശ്യങ്ങൾ. എന്നാൽ ഇതൊരു വെറും അപകടമാണെന്നാണ് പോലീസ് പറയുന്നത്. ഒരു ദുരൂഹതയുമില്ലെന്നും പോലീസ് പറഞ്ഞു. മനക്കപ്പടിയിൽ പുതുതായി തുടങ്ങിയ പെട്രോൾ പമ്പിന്റെ CCTV ക്യാമറയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ പാറശാല മണലിവിളയിൽ ഷാരൂണിനെ ആലുവ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പോലീസിന് കിട്ടിയ മൊഴി. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെയാണ് സോഷ്യൽ മീഡിയ വലിയ സംശയങ്ങൾ ഉയർത്തിയത്. എന്നാൽ വാൻ നിർത്താതെ പോയി എന്നത് ശരിയല്ല. CCTV ക്യാമറയുടെ പരിധിയിൽ ഷാരൂൺ വണ്ടി നിർത്തി. തിരുവനന്തപുരം പാറശാല സ്വദേശിയാണ് ഇയാൾ. ആസൂത്രിതമായ കൊലപാതകം എന്ന രീതിയിലാണ് ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടതും തുടർന്നുള്ള ചർച്ചകൾ നടന്നതും. നിരവധി പേർ സംഭവം കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്ന് കമന്റ് ചെയ്തു. ആലുവയിൽ നിന്നും പറവൂർക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് വഴിയിൽ നിൽക്കുകയായിരുന്ന വീട്ടമ്മയെ ഇടിച്ചു തെറിപ്പിച്ചത്. വീട്ടമ്മയ്ക്ക് നേരെ വരുന്ന വാഹനം അവരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഓടിച്ചു പോവുകയായിരുന്നു എന്ന തരത്തിലാണ് ദൃശ്യങ്ങൾ പ്രചരിച്ചത്. ഇതാണ് കൂടുതൽ ദുരൂഹമായ ചർച്ചകൾക്ക് കാരണമായത്. ദൃശ്യങ്ങളിൽ അപകടമുണ്ടാക്കിയ പിക്കപ്പ് വാനിന് പിന്നാലെ മറ്റൊരു കാർ വരുന്നത് കാണാം. പെട്രോൾ പമ്പിന് സമീപം നിർത്തുന്ന കാറിൽ നിന്നും ഇറങ്ങുന്നയാൾ എന്തോ പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപകടം നടക്കുമ്പോൾ പിക്കപ്പ് വാനിന്റെ സൈഡിലൂടെ പോകുന്ന ഒരു ബൈക്കുമുണ്ട്. രണ്ട് യുവാക്കളാണ് ബൈക്കിലുള്ളത്. ഇവരുമായി പിക്കപ്പ് വാൻ ഡ്രൈവർ സംസാരിക്കുന്നുവെന്നും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തോ തർക്കത്തിലായിരുന്നു പിക്കപ്പ് വാനും ബൈക്ക് യാത്രക്കാരനുമെന്നും ചർച്ചയും ഈ വീഡിയോ സജീവമാക്കി. ഈ തർക്കത്തിനിടയിൽ അശ്രദ്ധ വാഹനത്തിന്റെ നിയന്ത്രണം മറ്റൊരു വഴിക്കാക്കിയെന്നും ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയത് ക്രിമിനൽ കുറ്റമാണെന്നുമൊക്കെ ചർച്ചയായി. അതുകൊണ്ട് ഇത് ആസൂത്രിത കൊലപാതകമാണ് എന്ന സംശയം സജീവമാക്കുകയായിരുന്നു. CCTV ദൃശ്യത്തിൽ പാതി സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. CCTV ഫ്രെയിമിനപ്പുറത്ത് പിക്കപ്പ് വാൻ നിർത്തിയിരുന്നു. അപകടത്തിൽ രോഷാകുലരായ നാട്ടുകാർ പിക്കപ്പ് വാൻ തല്ലി തകർക്കാനും ശ്രമിച്ചു. ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും ഉണ്ടായി. മരിച്ച സ്ത്രീയുമായി ഈ ഡ്രൈവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെയായിരുന്നു സംഭവം നടന്നത്. കരുമല്ലൂർ മനക്കപ്പടി ആനച്ചാൾ ജിതവിഹാറിൽ ഗോപിനാഥന്റെ ഭാര്യ ജസീന്തയാണ് മരിച്ചത്. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ സഹകരണ സെക്രട്ടറിയും മുൻ SNDP വനിതാ സംഘം സെക്രട്ടറിയുമായിരുന്നു. ഇതെല്ലാം സംശയത്തിന് ദുരൂഹത കൂട്ടി. അതിനിടെ ഹാബിറ്റാറ്റ് എന്ന സ്ഥാപനത്തിന്റെ പിക്കപ്പ് വാനാണ് ജസീന്തയെ ഇടിച്ചതെന്ന് മറുതാണന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. ഇതിനു പിന്നാലെയാണ് വസ്തുതകൾ പുറത്തുവരുന്നത്. ജസീന്തയുടെ സാമൂഹ്യ സേവന പശ്ചാത്തലവും സംശയങ്ങൾക്ക് ബലം കൂട്ടുന്നതായി സോഷ്യൽ മീഡിയ ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്നായിരുന്നു ഉയർന്ന ആവശ്യം. മനക്കപ്പടിയിൽ പുതിയതായി തുടങ്ങിയ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം നടന്നത്. വഴിയരികിൽ റോഡിന് സമീപം നിന്ന വീട്ടമ്മയെ ആലുവയിൽ നിന്നും പറവൂർക്ക് പോകുന്ന പിക്കപ്പ് വാനാണ് ഇടിച്ചിട്ടത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CCTV ഫ്രെയിമിനപ്പുറത്ത് നടന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്താത്തതാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത്.